നമസ്കാരം. സദ്ദാം ഹുസൈന്റെ വലം കൈയായി നിന്ന് കുർദ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത വിഷവാതക പ്രയോഗ വിദഗ്ധനാണ് കെമിക്കൽ അലി. വിഷവാതകങ്ങളും രാസായുധങ്ങളും നിർമ്മിക്കാനും അതിസൂക്ഷ്മമായി പ്രയോഗിക്കാനും കഴിയുന്ന കെമിക്കൽ അലി ആയിരക്കണക്കിന് കുർദുകളുടെ നാശത്തിനാണ് കാരണക്കാരനായത്. ഒടുവിൽ പുതിയ സർക്കാർ 2010 കെമിക്കൽ അലിയെ തൂക്കിക്കൊല്ലുകയായിരുന്നു. അത്രയൊന്നും എത്തില്ല എങ്കിലും കെമിക്കൽ അലി എന്ന് പേരിട്ട മറ്റൊരു കൊടും ഭീകരൻ ഇന്ത്യയിൽ പിടിയിലായ വിവരമാണ് മാധ്യമശ്രദ്ധ ലഭിക്കാതെ പോകുന്നത്. ബീഹാറിലെ പട്ന, ബോധ്ഗയ എന്നിവിടങ്ങളിൽ 2013 നടന്ന ബോംബ് സ്ഫോടനത്തിൽ കുറ്റവാളിയായ സിമി പ്രവർത്തകൻ കെമിക്കൽ അലി എന്നറിയപ്പെടുന്ന അസറുദ്ദീൻ എന്ന അസർണിയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സൗദി അറേബ്യയിൽ നിന്നെത്തിയ ഇയാളെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വച്ച് ശനിയാഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ന, ബോധ്ഗയ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഭീകരർക്ക് ബോംബ് നിർമ്മിച്ച് നൽകിയതും ഒളിപ്പിച്ചതും സഹായം നൽകിയും ഇയാളാണെന്ന് NIA വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പട്നയിലെ സ്ഫോടനത്തിൽ ഭീകരർ ലക്ഷ്യമിട്ടത് അന്ന് അവിടെ തെരഞ്ഞെടുപ്പ് റാലി നടത്തുകയായിരുന്ന നരേന്ദ്രമോദിയായിരുന്നു. കേസിൽ കഴിഞ്ഞ 6 വർഷമായി അലിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നതായി റായ്പൂർ സീനിയർ പോലീസ് സൂപ്രണ്ട് ആരിഫ് ഷേഖ് വ്യക്തമാക്കുന്നുണ്ട്. 42 വയസ്സുകാരനായ ഇയാൾ റായ്പൂർ സ്വദേശിയാണ്. ഭീകരവിരുദ്ധ സേനയും ഛത്തീസ്ഗഡ് പോലീസും സംയുക്തമായാണ് ഇയാളെ പിടികൂടിയത്. ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷവാതക കൂട്ടുകളും ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന വിദഗ്ധനാണ് ഇയാളെന്നാണ് NIA റിപ്പോർട്ട് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം ഇയാൾ നേരെ തിരിഞ്ഞത് തീവ്രവാദ സംഘടനയായ സിമിയിലേക്കാണ്. 2013 ഡിസംബറിൽ സിമിക്ക് നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിന്ന് സിമി സെമി സ്ലീപ്പർ തലവൻ ഉമർ സിദ്ദിഖി ഉൾപ്പെടെ 17 പേരെ ബിഹാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് വിദ്യാർത്ഥിയായിരുന്നു ഇയാൾ. ഇയാൾ അപ്പോൾ തന്നെ മുങ്ങുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള കഴിവാണ് ഇയാൾക്ക് കെമിക്കൽ അലി എന്ന ഇരട്ടപ്പേര് സമ്മാനിച്ചത്. സ്ഫോടനം നടത്തിയ ഭീകരർക്ക് ബോംബ് നിർമ്മിച്ച് നൽകുകയും അഭയം നൽകിയ അസർ പിന്നീട് വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് സൗദിയിലേക്ക് കടക്കുകയുമായിരുന്നു. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലെ അസിസ്റ്റന്റായും ഡ്രൈവറായും ജോലി ചെയ്തിരുന്ന ഇയാൾ കുറച്ചു കാലങ്ങളായി പോലീസ് നിരീക്ഷണത്തിലുമായിരുന്നു. കെമിക്കൽ അലി എന്നറിയപ്പെടുന്ന ഇയാൾ ഹൈദരാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന രഹസ്യ സന്ദേശം അധികൃതർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം കളവാണെന്നാണ് അലിയുടെ ബന്ധുക്കൾ പറയുന്നത്. മിടുക്കനായ വിദ്യാർത്ഥിയായ അലിയെ പോലീസ് കേസിൽ കൊടുക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞു വെക്കുന്നത്. പാസ്പോർട്ട്, 2 ഡ്രൈവിംഗ് ലൈസൻസ്, ബോർഡിംഗ് പാസ്, തിരിച്ചറിയൽ രേഖ എന്നിവ അലിയിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസ് പറഞ്ഞു. 2013 ജൂലൈ 7 ലോക പ്രശസ്ത ബുദ്ധ തീർത്ഥാടന കേന്ദ്രമായ ബോധ്ഗയയിൽ നടന്ന സ്ഫോടന പരമ്പരയിൽ സന്യാസികൾ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കേസിൽ പ്രതികളായ 5 ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികളെ NIA കോടതി 2018 ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. പട്നയിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 89 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.